ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലൂക്കറിൻ്റെ ഡി ബി ആണ് അത് സിംഗിൾ ഫേസ് ലൂക്കറിൻ്റെ ഡി ബി അതിൻ്റെ എം ആർ പിയും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം അതിൻ്റെ എം ആർ പി കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപതാണ് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് പേയെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ട്വൽവ് വേ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ലൂക്കറിൻ്റെ തന്നെ പല പ്രൊഡക്ട്സുകളുണ്ട് അതിലൊന്നാണ് ലൂക്കറിൻ്റെ ഡി ബി വരുന്നത് ഇനി അതിൻ്റെ ആകത്ത് വരുന്ന ഡി ബി നമ്മൾ ഉറപ്പിച്ചത് ഇങ്ങനെയാണ് നമ്മൾ ഉറപ്പിച്ച് കൊടുത്തിരിക്കുന്നത് സാധാരണ ഡി ബി പോലെ തന്നെ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും തന്നെയില്ല എല്ലാം തന്നെ പൗഡർ കോട്ട് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡി ബിയിൽ വന്നിരിക്കുന്ന രീതിയിൽ നോക്കാം രണ്ട് എർത്തിൻ്റെ ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് എർത്തിന് വേണ്ടിയിട്ട് എർത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് എർത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് റോഡ് കൊടുത്തിട്ടുണ്ട് ന്യൂട്രൽ ലിങ്ക് വേണ്ടിയിട്ട് ന്യൂട്രൽ റോഡ് ഒരെണ്ണം തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ആ തൊട്ട് മുകളിൽ തന്നെയായിട്ടാണ് ന്യൂട്രൽ റോഡ് കൊടുത്തിരിക്കുന്നത് പിന്നെ സെക്ഷനിൽ വരുന്നത് ഈ സെക്ഷനിലാണ് നമുക്ക് ഈ പറയുന്ന എം സി ബിയിലുള്ളത് പന്ത്രണ്ട് എം സി ബി കൊടുക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ലിങ്കറും കൂടി തന്നിട്ടുണ്ട് ലിങ്കറാണ് തന്നിരിക്കുന്നത് ലിങ്കർ തന്നിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് വേ പന്ത്രണ്ട് വേ നമ്മൾ ഡി ബിയിൽ നമ്മൾ പന്ത്രണ്ട് എം സി ബി നമുക്ക് വയ്ക്കാൻ സാധിക്കും പന്ത്രണ്ട് എം സി ബി മാത്രം നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ ഐസൊലേറ്ററും അതുപോലെ തന്നെ ആർ സി സി ബിയും വെക്കുന്ന സമയത്ത് അവരെ സിംഗിൾ ഫേസ് ഐസൊലേറ്ററിന് രണ്ട് എം സി ബിയുടെ സ്പേസും ആർ സി സി ബിക്ക് രണ്ട് എം സി ബിയുടെ സ്പേസ് കൊടുക്കും അങ്ങനെ ടോട്ടൽ നാല് എം സി ബിയുടെ സ്പേസ് വേണം വെക്കാനായിട്ട് ബാക്കി വരുന്ന എട്ട് എം സി ബി ആണ് നമുക്ക് പന്ത്രണ്ട് വേ എന്ന് പറയുന്ന ട്വൽവ് പന്ത്രണ്ട് എം സി ബി വെക്കാവുന്ന ഡി ബിയിൽ എട്ട് എം സി ബി ആണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഇതാണ് അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ കേസ് വരുന്നത് ഫ്രണ്ട് വ്യൂ ഇതാണ് വരുന്നത് അതായത് നമ്മുടെ ഈ പറയുന്ന ലൂക്കറിൻ്റെ ഫ്രണ്ട് എല്ലാം ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ വിടുന്ന ആ പറയുന്ന കേസ് കാര്യങ്ങൾ വരുന്ന ഇങ്ങനെയാണ് വരുന്നത് അല്ല ഈ ഒരു പ്രൊജക്ഷനാണ് നമ്മൾ ഈ തേപ്പ് വനത്തിൽ ഇട്ടു കൊടുക്കേണ്ടത് തേപ്പ് വനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്തരം പ്രൊജക്ഷൻ കിട്ടണം കാരണം അത്രയും പ്രൊജക്ഷൻ ആണ് അതിൻ്റെ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ തേപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അത്തരം പ്രൊജക്ഷൻ നമുക്ക് ഡി ബി പുറത്തേക്ക് നിൽക്കണം ഇതാണ് അതിൻ്റെ അവസ്ഥ വരുന്നത് ആണോ ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഉള്ളിൽ സെപ്പറേറ്റ് ഈ പറയുന്ന രീതിയിൽ വീണ്ടും ഒരു പ്ലേറ്റ് കൂടി ഉണ്ട് വിടിലേക്ക് വരുന്ന സെയിം തന്നെയാണ് വീ കാഡ് ഇതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നേരെ ഡി ബിയിലേക്ക് ഉറപ്പി ഡി ബി പിടിപ്പിച്ചതിന് ശേഷം ഡ്രസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ അതിൻ്റെ ഫ്രണ്ട് വീലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ക്ലിയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഡി ബി ഉണ്ടാവും ഞാൻ ആ പ്രൊജക്ഷൻ നമ്മൾ ഡി ബി പ്രൊജക്ഷൻ വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് എം സി ബി അകത്തേക്ക് പോവും എം സി ബി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല വളരെ തുമ്പത്തായിട്ട് നമുക്ക് ആ സ്വിച്ച് കളറ് തുമ്പത്തായിട്ട് വന്ന് നിൽക്കും അപ്പം ആ പ്രൊജക്ഷൻ കറക്റ്റ് ആയത് വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് എം സി ബി അതായത് എം സി ബി ഏകദേശം ഒരു ഇഞ്ചോളം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പ്രൊജക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ആ ഡി ബിയുടെ കവറിൻ്റെ പ്രൊജക്ഷനാണ് ആ സൈഡിൽ ചെറിയൊരു മടക്കുണ്ടാവും ആ പ്രൊജക്ഷൻ ലെവലിൽ വെച്ചിട്ട് വേണം നമുക്ക് ഡി ബി സെറ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഓൾറെഡി തേപ്പ് കഴിഞ്ഞ ഭിത്തി ആയതുകൊണ്ട് നമ്മൾ റീച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് ഓൾറെഡി സിംപിളായിട്ട് ചെയ്യാൻ സാധിക്കും തേപ്പ് വരാനും കഴിഞ്ഞിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ എം എം പുറത്തേക്ക് തള്ളി ക്ലിയർ ചെയ്ത് നമുക്ക് ഡി ബി ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ സോൾവും ഇനി തേക്കാത്ത ഭിത്തിയാണെങ്കിൽ ആ തേപ്പിനോട് കൂട്ടിയിട്ട് വേണം നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഡി ബി ഉറപ്പിക്കുന്നത് ഏകദേശം ജസ്റ്റ് ഒരു പ്രൊജക്ക്ഷൻ ഇട്ടിട്ടും എന്നൊക്കെയാണ് കണക്ഷൻസ് കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ലൂക്കറിൻ്റെ പ്രൊഡക്ടിയ പ്രൊഡക്ട്സ് ആണ് നമ്മൾ പരിചയപ്പെട്ടതും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരി ഓക്കെ ഓക്കെ